ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ആണ് പണ്ട് പേളിമാണി ഒരു രണ്ട് മൂന്ന് വർഷമായി ഉണ്ടാവും ഇട്ടൊരു വീഡിയോ ആണ് അത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഒരു ഈസി സെലിബ്രേറ്റി ബ്രേക്ക്ഫാസ്റ്റ് അതിനാദ്യം വേണ്ടത് ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് മതിയാവും കാരണം എൻ്റേത് കുറച്ച് ഒരു കൂടിയിരുന്നു അപ്പോൾ അത് മതി എന്നിട്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയും നല്ലപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക വളരെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ബാക്കി വീഡിയോസും കാണാൻ ഈ വീഡിയോസിനൊന്ന് ലൈക്കും ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ ഒന്ന് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം പച്ചമുളക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ഒന്ന് മാത്രം യൂസ് ചെയ്യുക വലിയവരാണെങ്കിൽ ഒന്ന് മതിയാവും കാരണം എൻ്റെ അത് കുറച്ച് എരി കൂടിപ്പോയി ഈ നമ്മൾ ഇനി കുറച്ചുകൂടി കഴിയുമ്പം ഇനിയും എരി കൂടാൻ ഒരു സംഭവം കൂടി ഇട ഇടുന്നുണ്ട് അന്നപ്പം എരി അത്യാവശ്യം കുറച്ച് എണ്ണ ഇടുക ഞാൻ രണ്ട് കോയുമ്പുട്ടാണ് പിന്നെ എടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വിസ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്താലും മതി എന്നിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെജിറ്റബിൾ എല്ലാം കൂടി എന്നിട്ട് പാനിലേക്കിടുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് മിക്സ് ആകുമ്പോൾ മല്ലിച്ചപ്പും കൂടി ഇടുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെജിറ്റബിൾ വാട്ടിയെടുത്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ കോഴിമുട്ടയുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അതും എരിവിന് അനുസരിച്ച് ഇട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വെയിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബ്രെഡൊക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം താങ്ക്